നമ്മളിപ്പോൾ ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ വൈകാതെ തന്നെ ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള റിലീസ് തീയതികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ അടുത്ത് മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗംഭീര ചിത്രമാണ് ഊർവശി, പാർവതി എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഉള്ളൊഴുക്ക് എന്ന ചിത്രം. ഇതൊരു ക്രൈം ത്രില്ലർ ചിത്രമാണ്. ഏതായാലും ഈ ഒരു ചിത്രം ഇന്ന് മുതൽ ആമസോൺ പ്രൈമിലൂടെയും പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ എപ്പീസ് എന്ന ചിത്രം. ഈ ഒരു മൂവി സീരീസിലെ ആദ്യത്തെ മൂന്ന് ചിത്രങ്ങളും ഗംഭീര ചിത്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രം റിലീസ് സമയത്ത് ചിത്രത്തിന് വിചാരിച്ചത്ര നല്ല റിപ്പോർട്ടുകളൊന്നും ആയിരുന്നില്ല അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു ചിത്രം ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ന് മുതൽ മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലായിട്ട് പ്രീമിയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത് ചിത്രം മാർവലിന്റെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്ന ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന ചിത്രമാണ്. എനിക്ക് ഈ ഒരു ചിത്രം കണ്ട സമയത്ത് കുഴപ്പമില്ലാത്തൊരു ചിത്രമായിട്ടാണ് തോന്നിയത്. എങ്കിലും മാർവൽ ഫാൻസിന് തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം ഇഷ്ടപ്പെടും. ഏതായാലും ഈ ഒരു ചിത്രവും മാർവലിന്റെ സാധാരണ ചിത്രങ്ങളൊക്കെ റിലീസ് ചെയ്യാറുള്ള ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ തന്നെയായിരിക്കും പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 17-ാം തീയതിയോ അല്ലെങ്കിൽ 20-ാം തീയതിയോ ആയിട്ട് പ്രീമിയർ ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്കറിയാൻ കഴിയുന്നത്. അടുത്തത് ഈ വർഷം ഏറ്റവും അധികം കളക്ഷൻ നേടിയെടുത്തിട്ടുള്ള ഒരു ഇന്ത്യൻ ചിത്രമായിട്ടുള്ള കൽക്കി എന്ന ചിത്രമാണ്. ബാഹുബലി എന്ന ചിത്രത്തിന് ശേഷം 1,000 കോടി രൂപയ്ക്ക് മുകളിൽ വരെ കളക്ഷൻ നേടിയെടുക്കുന്ന പ്രഭാസിന്റെ മറ്റൊരു ചിത്രം കൂടിയാണിത്. അതായത് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ആമസോൺ പ്രൈം തന്നെയാണ് ഏറ്റെടുത്തുള്ളത്. അപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഈ ഒരു ചിത്രം ഈ മാസം തന്നെ, അതായത് ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം നമുക്കറിയാൻ കഴിയുന്നത്. 5-ാം ചിത്രം സുരാജ്, ബിജു മേനോൻ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന നടന്ന സംഭവം എന്നൊരു മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് അന്ന് ഈ ഒരു ചിത്രത്തിന് ഒരു ആവറേജ് റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ചിത്രം മനോരമ മാക്സ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ അടുത്ത ആഴ്ച തന്നെ, അതായത് ഈ വരുന്ന ഓഗസ്റ്റ് 9-ാം തീയതിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേർ ദിലീപേട്ടൻ്റെ പവി കെയർടേക്കർ എന്ന ചിത്രത്തിൻ്റെ ഓൺലൈൻ റിലീസിനായിട്ടൊക്കെ കാത്തിരിക്കുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് മനോരമ മാക്സ് ആണ് എന്നുള്ള കാര്യം മുമ്പ് തന്നെ കൺഫേം ആയിട്ടുള്ളതാണ്. പക്ഷേ മനോരമ മാക്സിലൂടെ ഇതുവരെയും ഈ ഒരു ചിത്രം ഓൺലൈൻ വഴി പ്രീമിയർ ചെയ്തിട്ടില്ല. ഏതായാലും ഈ ഒരു ചിത്രം മഴവിൽ മനോരമ എന്ന ചാനലിലൂടെ ഈ വരുന്ന ഓണത്തിന് പ്രീമിയർ ചെയ്യും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും അതിന് മുമ്പ് തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ OTT പ്രീമിയർ നടക്കുന്നതായിരിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് മനോരമ മാക്സ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു ചിത്രം ഈ മാസം തന്നെ, അതായത് ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കുകളിലായിട്ട് പ്രീമിയർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിലെ 7-ാം ചിത്രം ശങ്കറിന്റെ ഡയറക്ഷനിൽ കമലഹാസൻ നായകനായിട്ട് എത്തിക്കൊണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ 2 എന്ന തമിഴ് ചിത്രമാണ്. ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് വളരെ മോശം റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിന് വലിയ കളക്ഷൻ ഒന്നും നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു ചിത്രം ഈ വർഷം റിലീസിന് എത്തിയിട്ടുണ്ടായിരുന്ന തമിഴ് ചിത്രങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തമായി മാറിയിട്ടുണ്ട്. അതായത് ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ചിത്രം അടുത്ത ആഴ്ച, അതായത് ഈ വരുന്ന ഓഗസ്റ്റ് 9-ാം തീയതി പ്രീമിയർ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലയാളത്തിൽ നിന്നും ഈ മാസം റിലീസിനെത്തുന്ന ഒരു വമ്പൻ ആന്തോളജി വെബ് സീരീസ് ആണ് മനോരഥങ്ങൾ എന്ന സീരീസ്. ഇതിൽ ലാലേട്ടൻ, മമ്മൂക്ക, ഫഹദ് ഫാസൽ, ആസിഫ് അലി, ബിജു മെന എന്നിങ്ങനെ മലയാളത്തിൽ നിന്നും ഒരു വമ്പൻ താരനിര തന്നെ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വെബ് സീരീസിൽ ആകെ 9 എപ്പിസോഡുകളാണുള്ളത്. ഈ 9 എപ്പിസോഡുകളിലും 9 ഡിഫറൻറ്റ് സ്റ്റോറികളാണ് അവർ പറയുന്നത്. ഏതായാലും ഈ ഒരു സീരീസ് സിഫൈ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതിയാണ് പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ 9-ാം ചിത്രം ചാക്കോച്ചൻ, സുരാജ് എന്നിവരൊക്കെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗിർ എന്ന മലയാള ചിത്രമാണ്. ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിപ്പോർട്ടുകളൊക്കെ തന്നെയായിരുന്നു അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ചിത്രമാണ് ഇനി അടുത്തതായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്യാൻ പോകുന്ന അടുത്ത മലയാള ചിത്രം. അതായത് ഈ ഒരു ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഓഗസ്റ്റ് മാസം തന്നെ പകുതിയോടുകൂടി തന്നെ പ്രീമിയർ ചെയ്തതായിരിക്കും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാന ചിത്രം നമ്മൾ ഒരുപാട് നാളായിട്ട് ഓൺലൈൻ റിലീസിനായിട്ട് കാത്തിരിക്കുന്ന മമ്മൂക്കിയുടെ ടെർബോ എന്ന ചിത്രമാണ്. മമ്മൂക്കിയുടെ ഒരു മാസ് ആക്ഷൻ എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണിത്. അതായത് ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ അവകാശങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ സോണി ലീവാണ് ഏറ്റെടുത്തുള്ളത്. അതായത് ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ റിലീസിനായിട്ട് ഇനി ഒരുപാടൊന്നും നമുക്ക് കാത്തിരിക്കാനായിട്ടില്ല. അതായത് അടുത്ത ആഴ്ച ഓഗസ്റ്റ് 9-ാം തീയതിയാണ് ഈ ഒരു ചിത്രം സോണി ലീവിലൂടെ പ്രീമിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ എപ്പോഴും കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബൈ ബൈ.